ഓക്കെ, നമ്മുടെ അപ്ലിക്കേഷൻ ഒന്നുകൂടെ നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. റൺ ആസ് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ. ഓക്കെ, ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ റണ്ണിങ് ആണ്. അവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കുറച്ച് സമയം. ഈ ആൻഡ്രോയിഡിൻ്റെ SRC ഇവിടെ ജാവ എന്ന ഫയലാണ്. ഈ ഒരു ഫയലാണ് എൻ്റെ മെയിൻ ഫയൽ. ജാവ കോഡിംഗ് ആണ്, കോഡിംഗ് കംപ്ലീറ്റ് ജാവയിലാണ്. ജാവയെ ടൈപ്പ് ചെയ്തിട്ട് വേണം റൺ ചെയ്യിപ്പിക്കാൻ. റൺ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഈ ഒരു ലേഔട്ട് വിൻഡോ, ഇതാണ് ലേഔട്ട് വിൻഡോ. ഇവിടെ XML കോഡ് തന്നെ എഴുതാൻ പറ്റും. ഇത് ഗ്രാഫിക്സ് ആണ്. ദെൻ ക്ലിക്ക് ചെയ്താൽ XML കോഡ്, നമ്മളൊരു കൺട്രോൾ കൊടുത്തിട്ടാൽ ആ കൺട്രോളിൻ്റെ കോഡാണ് ഈ കാണുന്നത്, ടെക്സ്റ്റ് വ്യൂ എന്നുള്ള കൺട്രോൾ. അതുപോലെ നമുക്ക് ഗ്രാഫിക്സ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഒരു കൺട്രോൾസ്, ഇപ്പോൾ ഈ ഒരു കൺട്രോളാണ് ബട്ടൺ. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ബട്ടൻ്റെ കൺട്രോൾ സെലക്ട് ചെയ്യാം. ദെൻ ആ ടെക്സ്റ്റിൻ്റെ വ്യൂ, ടെക്സ്റ്റ് വ്യൂ എന്നാണ് കൺട്രോൾ. ഇനി നമുക്ക് വേറൊരു കൺട്രോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അവിടെ വിട്ടുമ്പോൾ സെലക്ട് ആവും. ഗ്രാഫിക്സിൽ ടെക്സ്റ്റ് ബോക്സ് ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൺട്രോൾ നോക്കാം. അതുപോലെ വേറെ ഓപ്ഷൻ ഇവിടെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത അപ്ലിക്കേഷൻ്റെ ഫയൽ മൈ സാമ്പിൾ ആപ്പ് ഡോട്ട് APK, ഈ APK ഫയലാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുക. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തിട്ടുണ്ടാവും. അതെ, റൺ ആയിട്ട് പ്രോഗ്രാം നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, സോഫ്റ്റ്വെയർ കീബോർഡ് വന്നിട്ടുണ്ട്. ഡൺ ഡൺ കൊടുത്താൽ കംപ്ലീറ്റ് ആവും. നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, കോഡ് ചെയ്യാം. ഏത് കൺട്രോൾസ് നമുക്ക് കൊടുത്തിട്ടാണ്, റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, സാമ്പിൾ ഇട്ടെന്ന് മാത്രം. ഇതൊന്നും വർക്ക് ആവുള്ളൂ, കാരണം ഇതൊക്കെ നമ്മൾ ജാവയിൽ കോഡ് ചെയ്തതാണ്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, അതിൻ്റെ കോഡ് നമ്മൾ ജാവയിൽ SRC അതിൽ ജാവയിൽ ഒപ്പിട്ട് ഡോട്ട് ജാവ ഫയലിൽ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഈ APK ഫയലാണ് പറഞ്ഞു വന്നത്. ഈ APK ഫയലിൽ നമുക്ക് പ്ലേ സ്റ്റോർക്ക് അപ്ലോഡ് ചെയ്യാം. അത് നമുക്ക് കിട്ടും നമ്മൾ വർക്ക് സ്പേസ്, നേരത്തെ പറഞ്ഞ ഒരു വർക്ക് സ്പേസ് ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മൾ ഇവിടെ ഞാൻ സേവ് ചെയ്തിട്ടുള്ള വർക്ക് സ്പേസ് മൈ കമ്പ്യൂട്ടറിൽ എൻ്റെ ഡി ഡ്രൈവിൽ ഇവിടെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷനിൽ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിലെ വർക്ക് സ്പേസ്. നമ്മുടെ അപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് മൈ സാമ്പിൾ അപ്ലിക്കേഷൻ എന്ന് വരുന്നു. നോക്കാം ആ പ്രൊജക്റ്റ് നമുക്ക് നോക്കാം. മൈ സാമ്പിൾ മൈ സാമ്പിൾ അപ്ലിക്കേഷൻ. അപ്പോൾ അതിൽ ബി എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതാണ് മൈ സാമ്പിൾ അപ്ലിക്കേഷൻ ഡോട്ട് APK. ഈ ഒരു APK ഫയൽ നമ്മുടെ പെൻഡ്രൈവിലോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഡിവൈസിൽ സ്റ്റോർ ചെയ്തിട്ട് ഏതെങ്കിലും ഫോണിൽ എക്സ്റ്റേണൽ ഡിവൈസ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സോഫ്റ്റ്വെയർ, ഈ ഒരു അപ്ലിക്കേഷൻ അവൈലബിൾ ആയി കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഫോട്ടോ നമ്മളിവിടെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്, പേര് കൊടുത്താൽ എല്ലാം അതുപോലെ രൂപത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫയൽ, ഈ ഫയലിൽ തന്നെയാണ് നമുക്ക് പ്ലേ സ്റ്റോർക്ക് അപ്ലോഡ് ചെയ്യാം. പക്ഷേ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ എക്ലിപ്സ് വഴി ചെയ്തതൊന്നും ഇനി പ്ലേ സ്റ്റോർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ആൻഡ്രോയിഡിൻ്റെ സപ്പോർട്ട് എക്ലിപ്സിന് IDE ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള പ്ലേ സ്റ്റോർക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉപയോഗിച്ച് തന്നെ ചെയ്യണം. ഒരു ലോ കപ്പാസിറ്റി ഉള്ള ഡിവൈസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എക്ലിപ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ആൻഡ്രോയിഡിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ റൺ ചെയ്യിപ്പിക്കുക, അതുപോലെ ഇത് രൂപത്തിൽ വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, താങ്ക് യു.